നമസ്കാരം. അത്യാധുനിക മിസൈൽ സംവിധാനം S-400 ഈ വർഷം തന്നെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൈമാറുമെന്ന് അറിയിച്ചിരിക്കുകയാണ് റഷ്യ. നിലവിൽ ചൈനയുടെയും ഗൾഫ് രാജ്യങ്ങളുടെയും ആയുധശേഖരത്തിലുള്ള ഈ മിസൈൽ പ്രതിരോധ സംവിധാനം ആദ്യമായാണ് ഇന്ത്യക്ക് ലഭിക്കുന്നത്. എയർ ആൻഡ് സ്പേസ് ഡിഫൻസ് മേഖലയുടെ ചുമതലയുള്ള റഷ്യൻ ഏജൻസി അൽമാസ് ആൻഡോ സിഇഒ വ്യാചേസ്ലാവ് സിക്കാലിനാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. കരാറിൽ പറഞ്ഞിരിക്കുന്നതുപോലെ 2021 അവസാനം മുതൽ S-400 മിസൈൽ സംവിധാനം ഇന്ത്യക്ക് നൽകാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര സൈനിക സാങ്കേതിക ഫോറത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. പുതിയ മിസൈൽ സംവിധാനം ഉപയോഗിക്കാൻ ഇന്ത്യൻ സൈനികർക്ക് പരിശീലനം നൽകി വരികയാണെന്നും അദ്ദേഹം അറിയിച്ചു. അതിർത്തിയിൽ ചൈനയുമായി പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മിസൈൽ സംവിധാനം എത്രയും വേഗം കൈമാറാൻ ശ്രമിക്കണമെന്ന് ഇന്ത്യ റഷ്യയോട് ആവശ്യപ്പെട്ടിരുന്നു. പാക് ചൈനീസ് അതിർത്തികളിലായിരിക്കും ഈ മിസൈലുകൾ സ്ഥാപിക്കുക. 2018 40,000 കോടി രൂപയുടെ കരാറാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പിട്ടിട്ടുള്ളത്. മുൻപ് റഷ്യയുടെ അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനമായ S-400 എന്ന ആന്റി ബാലിസ്റ്റിക് മിസൈൽ വാങ്ങാനുള്ള തീരുമാനം പാകിസ്ഥാനെ ഭീതി ഉളവാക്കുന്നതായി റിപ്പോർട്ടുണ്ടായിരുന്നു. റഷ്യ ഈ മേഖലയിലുള്ള രാജ്യങ്ങൾക്ക് ആയുധം കൈമാറുന്ന കാര്യത്തിൽ കുറച്ചുകൂടെ ജാഗ്രത കാണിക്കണമെന്ന് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഷാ മുഹമ്മദ് ഖുറേഷി അന്ന് പറഞ്ഞു. S-400 ആന്റി ബാലിസ്റ്റിക് മിസൈൽ സിസ്റ്റം പോലുള്ള ആയുധങ്ങൾ ഈ പ്രദേശത്തിന്റെ തന്ത്രപരമായ സന്തുലിതയെ ഇല്ലാതാക്കും. ഇത്തരം ആയുധങ്ങൾ കയ്യിൽ വന്നാൽ ശത്രു രാജ്യങ്ങളെ ആക്രമിക്കാൻ തോന്നിയേക്കാമെന്നും പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി അന്ന് ആശങ്ക പ്രകടിപ്പിച്ചു. 2 വർഷം മുൻപ് ഒക്ടോബറിലാണ് $5.43 ബില്യൺ പ്രതിരോധ കരാർ ഇന്ത്യ റഷ്യയുമായി ഒപ്പുവെച്ചത്. അമേരിക്കയുടെ ഭീഷണി വകവെക്കാതെയാണ് ഇന്ത്യ 5 S-400 എന്ന ആന്റി ബാലിസ്റ്റിക് മിസൈൽ സംവിധാനം വാങ്ങാൻ തീരുമാനിച്ചത്. ഈ തീരുമാനമെടുത്ത ഉടനെ പാകിസ്ഥാന്റെ പ്രതികരണം ഇതായിരുന്നു. ഒന്നിലേറെ പേരിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനം സ്വന്തമാക്കാനുള്ള ഇന്ത്യയുടെ തന്ത്രത്തിന്റെ ഭാഗമാണ് എന്നായിരുന്നു. എന്നാൽ ദേശീയ സുരക്ഷയെ മുൻനിർത്തിയാണ് S-400 വാങ്ങുന്നത്, അല്ലാതെ അയൽക്കാരെ പേടിപ്പിക്കാനല്ല എന്ന് അന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യ നടത്തിയ ആന്റി സാറ്റലൈറ്റ് പരീക്ഷണവും തങ്ങൾക്ക് ഉത്കണ്ഠ ഉളവാക്കുന്നതായി പാകിസ്ഥാൻ അപ്പോൾ പറഞ്ഞിരുന്നു. ഇന്ത്യക്ക് ഇളവുകൾ നൽകുന്നതിലും നൂതന സാങ്കേതിക വിദ്യകൾ കൈമാറ്റം ചെയ്യുന്നതിലുമുള്ള രാജ്യാന്തര ശക്തികളോടുള്ള പാകിസ്ഥാൻ എതിർപ്പ് അറിയിക്കുകയും ചെയ്തിരുന്നു. ലോകത്തെ വൻ ആയുധശക്തിയായ റഷ്യയിൽ നിന്ന് ചൈന 2018 S-400 വാങ്ങിയിരുന്നത്. റഷ്യയുടെ ഏറ്റവും വലിയ കാവലും ഈ ആയുധം തന്നെ. ലോകത്തിലെ ഏറ്റവും ആധുനികമായ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നാണ് S-400 ട്രയംഫ്. US F-35 ഫൈറ്റർ ജെറ്റുകളെ പോലും ഇതിനു മുന്നേ നിഷ്പ്രഭമാണ്. ഹസ്ര മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്നുള്ള ഭീഷണിയെ ഫലപ്രദമായി നേരിടാൻ ഇതിനാവും. 400 കിലോമീറ്റർ അകലെയാവും 30 കിലോമീറ്റർ വരെ ഉയരത്തിലുമുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഇതിനാവും. പുൽവാമ ആക്രമണത്തിനു ശേഷമാണ് ആണവായുധ ശേഷിയുള്ള 2 അയൽ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ വഷളായത്. ആക്രമണത്തിൽ 40 സൈനികരെയാണ് ഇന്ത്യക്ക് അന്ന് നഷ്ടപ്പെട്ടത്. അവസാനം ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടൽ കാര്യങ്ങൾ കൂടുതൽ മോശമാക്കി. പാകിസ്ഥാനിലെ ബാലക്കോട്ട് ഭീകര ക്യാമ്പിനെതിരെ ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.